നമസ്കാരം. പത്തനംതിട്ട ഇലന്തൂരിൽ നടന്ന ഇരട്ട നരബലി കൊലപാതകം, ആഭിചാരക്രിയയെ തുടർന്നുള്ള കൊലപാതകം എന്നൊക്കെയാണ് ഇതുവരെയുള്ള വാർത്തകളിൽ. ആ കൊലപാതകങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോഴും പുതിയ പുതിയ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഇന്നത്തെ റിമാൻഡ് റിപ്പോർട്ടിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. പക്ഷേ ചില കാര്യങ്ങൾ ഈ കൊലപാതകത്തെ സംബന്ധിച്ച് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതിൽ ചില കാര്യങ്ങൾ ദുരൂഹമാണ്. ആ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. തീർച്ചയായിട്ടും ദുരൂഹമാണ്. ഒന്നാം പ്രതിയായിട്ട് പോലീസിൻ്റെ റെക്കോർഡിലുള്ളത് മുഹമ്മദ് ഷാഫി എന്ന റഷീദാണ്. അതായത് റഷീദ് എന്ന പേരിലാണ്, ഞാനൊരു സിദ്ധനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ദമ്പതികളെ ഈ തട്ടിപ്പുകാരൻ അല്ലെങ്കിൽ ഈ ക്രിമിനൽ സമീപിക്കുന്നത്. ഇപ്പോൾ ചില മാധ്യമങ്ങളൊക്കെ കൊടുക്കുന്ന റിപ്പോർട്ടുകൾ നരബലി നടത്തി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രീതിക്കായി, ദേവീ പ്രീതിക്കായി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കൊടുക്കുന്നത്. ഇവിടെയാണ് പ്രധാനമായിട്ടും ഒരു സംശയം വരുന്നത്. അതായത് ഈ മുഹമ്മദ് ഷാഫി എന്ന വ്യക്തി, റഷീദ് എന്ന പേരിൽ തന്നെ സിദ്ധൻ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്ന ഒരു വ്യക്തി എന്ത് തരം മന്ത്രവാദമായിരിക്കും നടത്തിയിരിക്കുക? അപ്പോൾ അവിടെ എങ്ങനെയാണ് ഈ ദേവീ പ്രീതിക്കായിട്ട് അല്ലെങ്കിൽ ദൈവപ്രീതിക്കായിട്ട് ഉള്ള ഒരു എന്താ പറയുക ആഭിചാര കർമ്മമോ മന്ത്രമോ ഒക്കെ വരുന്നത്? അപ്പോൾ അയാൾക്കത് അഭിനയിക്കാൻ മാത്രമേ പറ്റൂ, അഥവാ ഇനി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അഭിനയിക്കാൻ മാത്രമേ പറ്റൂ. പക്ഷേ അത് അയാളത് പിടിക്കപ്പെടുകയും ചെയ്യും. കാരണം അപ്പുറത്ത് നിൽക്കുന്ന ആൾ, അതായത് ഈ ഭഗവത് സിംഗ് എന്ന് പറഞ്ഞ വ്യക്തി പാരമ്പര്യ ചികിത്സകരാണ്. അപ്പോൾ പാരമ്പര്യ ചികിത്സയെപ്പറ്റി നമുക്കറിയാമല്ലോ, അവർ വിശ്വാസമായിട്ട് കൂട്ടിപ്പണഞ്ഞ് കിടക്കുന്ന ഒരു സംഗതി തന്നെയാണത്. അപ്പോൾ അങ്ങനെ അറിവുള്ള ഒരു വ്യക്തിയുടെ ഇതൊക്കെ ചെന്നിട്ട് ഈ വിശ്വാസത്തെപ്പറ്റിയും അല്ലെങ്കിൽ അന്ധവിശ്വാസത്തെപ്പറ്റിയും അറിയാത്ത ഒരാൾക്ക് എങ്ങനെ അഭിനയിച്ചാലും പിടിക്കപ്പെടും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അയാൾ അവിടെ നടത്തിയിരിക്കുക ഈ അറബിക് മാന്ത്രികമെന്നോ അല്ലെങ്കിൽ അറബിക് ജ്യോതിഷോ എന്ന് പറയാവുന്ന ഗണത്തിൽപ്പെടുന്ന എന്തെങ്കിലും മന്ത്രവാദമായിരിക്കണം. പക്ഷേ ചില ആളുകൾ അത് ബോധപൂർവം വഴിതിരിച്ചുവിടാൻ ശ്രമിക്കുന്നുണ്ട്. ഇനി പിന്നെ മറ്റൊരു കാര്യം, ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് പുറത്തു വരുന്നത് ഈ ശാരീരിക അവയവങ്ങൾ, മനുഷ്യൻ്റെ മാംസം അവർ പാകം ചെയ്ത് കഴിച്ചിരുന്നു എന്നാണ്. അവിടെ മറ്റൊരു സംശയം കൂടെ വരുന്നുണ്ട്, ഇതിനു പിന്നിൽ വല്ല അവയവ കച്ചവട മാഫിയകളും ഉണ്ടോ എന്നാണ്. സ്വാഭാവികമായിട്ട് ഇനി ഓരോ ദിവസം പുറത്തു വരാൻ പോകുന്നത് കരൾ കണ്ടില്ല, കിഡ്നി കണ്ടില്ല എന്നുള്ള തരത്തിലൊക്കെ ആയിരിക്കും. അപ്പോൾ അപ്പോഴാണ് ഈ സംശയം കൂടുതൽ ബലപ്പെടുന്നത്. ഈ നരബലി എന്നുള്ള ഒരു ഹെഡിങ്ങിൽ ഇത് അങ്ങ് പടച്ചു വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കേരളം പോലെയുള്ള ഒരു സ്ഥലത്ത് നരബലി നടന്നു എന്ന് പറയുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ആ ഒരു ആംഗിളിലായിരിക്കും. തുടക്കത്തിൽ തന്നെ ഇയാൾ ഒരു സി പി എംകാരനല്ലായിരുന്നു എങ്കിലുള്ള ഇന്നത്തെ അവസ്ഥ കൂടെ ഒന്ന് ആലോചിച്ച് നോക്കുക, അപ്പോഴേ നമുക്ക് ഈ ഇതിൻ്റെ ശരിക്കുള്ള ഇതിൻ്റെ പിന്നിലുള്ള കളികൾ മനസ്സിലാവുള്ളൂ. അയാൾ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഇല്ലാത്ത ഒരാളായിരുന്നു എന്ന് വെക്കുക, ഹിന്ദു മതവിശ്വാസിയായിരുന്നു വെക്കുക, എന്തായിരുന്നു അതിൻ്റെ അവസ്ഥ? കഴിഞ്ഞ ദിവസം, എന്നിട്ടും കഴിഞ്ഞ ദിവസം സി പി എംകാരനായ അവരുടെ തന്നെ കർഷക പ്രസ്ഥാനത്തിലെ നേതാവായ ഈ ഭഗവത് സിംഗ് എന്ന വ്യക്തിയുടെ വീട്ടിലേക്ക് ഡി വൈഫൈ മാർച്ച് നടത്തി അവരുടെ പാർട്ടിക്കാരനായിട്ട് കൂടി. അത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു അഭ്യാസമാണ്. അപ്പോൾ ഒരു പാർട്ടിയിലും ഇല്ലാത്ത ഭഗവത് സിംഗ് എന്ന പേരും വെച്ചുകൊണ്ട് ഒരു ഹിന്ദുമത വിശ്വാസിയായിരുന്നു അയാളെങ്കിലുള്ള അവസ്ഥ എന്ന് ഓർത്ത് വയ്ക്കുക. നമ്മൾ കുറച്ച് വർഷം പുറകോട്ട് പോയി കഴിഞ്ഞാൽ സന്തോഷ് മാധവൻ എന്ന് പറഞ്ഞ ഒരു തട്ടിപ്പുകാരനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ ആശ്രമമായ ആശ്രമത്തിലെല്ലാം ഇവർ ഡി വൈ എഫ്ഐക്കാരും സി പി എംകാരും കയറി അടിക്കുകയുണ്ടായി. പാവം പിടിച്ച സന്യാസിമാർ വരെ തല്ലി മേടിച്ചു. അതിൻ്റെ അപ്പുറത്തതിൻ്റെ അപ്പുറത്തമായിരിക്കും ഒരുപക്ഷെ ഈ കേസിൽ നടക്കുക. പക്ഷെ തുടക്കത്തിൽ തന്നെ ഈ വ്യക്തി സി പി എംകാരനാണെന്ന് അറിയുകയും ഒന്നാം പ്രതി ഒരു മുസ്ലിമാണെന്ന് അറിയുകയും ചെയ്തുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ ഒരു കാര്യം വെച്ച് മാത്രം ചർച്ച ഒരു അക്രമം നടക്കാത്തത്. അല്ലായിരുന്നു എങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കുക. ഇപ്പോഴും ഈ വാർത്തകളുടെ താഴെ വരുന്ന കമൻറ്റുകൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവാം. ചിലർ ചോദിക്കുന്നത് നിങ്ങൾ എന്തിനാണ് എപ്പോഴും ഷാഫി 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അവർ അസ്വസ്ഥരാണ് ഈ ഷാഫി ഷാഫി എന്ന്. ഷാഫി എന്ന് വെറുതെ പറഞ്ഞു വിടുകയല്ല ചെയ്യേണ്ടത്, മുഹമ്മദ് ഷാഫി എന്ന് മുഴുവൻ പേരും പറഞ്ഞ് തന്നെയാണ് വിടുന്നത്. ഇയാൾ ഏതെങ്കിലും ഹിന്ദുനാമധാരി അല്ലെങ്കിൽ എനിക്ക് ഹൈന്ദവ അന്ധവിശ്വാസ പ്രകാരമുള്ള കാര്യങ്ങൾ അറിയാം, ആഭിചാരക്രിയ അറിയാമെന്ന് പറഞ്ഞുകൊണ്ടല്ല ആ ദമ്പതികളെ പരിചയപ്പെടുന്നത്. അയാൾ റഷീദ് എന്ന സിദ്ധനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പരിചയപ്പെടുന്നത്. അപ്പോൾ അവിടെയാണ് ശരിക്കും കാവലായിട്ടുള്ള വിഷയം ഇരിക്കുന്നത്. എന്ത് തരം ആഭിചാര കർമ്മമാണ് അയാൾ അവിടെ ചെയ്തിരിക്കുന്നത്, അതിനെപ്പറ്റി ഇവിടെയുള്ള മുഖ്യധാര മാധ്യമങ്ങൾ പറയുന്നില്ല. ഇപ്പോൾ ചില മാധ്യമങ്ങൾ അതിനെ വഴിതിരിച്ചാൽ വിടാൻ വേണ്ടിയിട്ട് ദേവീ പ്രതീകമായിട്ട് മുസ്ലിമായിട്ടുള്ള റഷീദ് എന്ത് ദേവീ പ്രതീകമായിട്ടാണ്, റഷീദാണ് ഈ കർമ്മി, അതായത് ഈ മന്ത്രവാദി എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. മാമാധ്യമങ്ങളാവട്ടെ അല്ലെങ്കിൽ മഞ്ഞ പത്രങ്ങളാവട്ടെ ഓൺലൈൻ മാധ്യമങ്ങളാവട്ടെ ആർക്കും ഈ റഷീദാണ് മന്ത്രവാദം ചെയ്തതെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ ന്യായമായിട്ടുള്ളൊരു സംശയം അതാണ്, മുസ്ലിമായിട്ടുള്ള റഷീദ് എന്ത് തരം മന്ത്രവാദമായിരിക്കണം ചെയ്തിരിക്കുക, അതിലാരും പറയുന്നില്ല.
ഒരു മാധ്യമം അതിനെപ്പറ്റി പറയുന്നില്ല. ഇപ്പോൾ ആവിചാര കർമ്മം എന്ന് പറയുമ്പോൾ തന്നെ ആളുകളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഹിന്ദുക്കളിൽ വിശ്വാസികളുണ്ട്, അന്ധവിശ്വാസികളുണ്ട്, അന്ധവിശ്വാസികളിൽ തന്നെ ഒരു പ്രത്യേക തലത്തിലെത്തിയ അന്ധവിശ്വാസികളുണ്ട്, അങ്ങോട്ടേക്കാണ് എല്ലാവരും ചിന്തിക്കുന്നത്. എന്നാൽ എല്ലാവരുടെ കൂട്ടത്തിലും ഇതുണ്ടെന്ന് ചിന്തിക്കുന്നില്ല. നമുക്ക് തന്നെ അറിയാം, കൃപാസനം പത്രം എന്ന് പറഞ്ഞ ഒരു സംഗതി ക്രിസ്ത്യാനികളുടെ തന്നെ വേറൊരു കൂട്ടർ അവരുടെ കൂട്ടത്തിലുള്ളവർ തന്നെ നടത്തുന്നുണ്ട്. കൃപാസനം പത്രം കത്തിച്ചിട്ട് അതിൻ്റെ കരി തേച്ചാൽ പോലും അസുഖങ്ങൾ മാറും, ഗർഭിണിയാവാത്ത ആൾ മാറും എന്നൊക്കെ വിശ്വസിക്കുന്നവരുണ്ട്. അരച്ചു കലക്കി കുടിച്ചാൽ ഗർഭിണിയായവരുണ്ട്, അത് അങ്ങനെ ഒരു കൂട്ടർ. അതേപോലെ തന്നെ അറബിക് മാന്ത്രികം തന്ത്രിക വിദ്യ എന്ന് പറഞ്ഞിട്ട് പത്രങ്ങളിലൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ നിരവധി ഒന്നിലധികം പരസ്യങ്ങൾ എല്ലാ പത്രങ്ങളും കാണാൻ പറ്റും. അപ്പോൾ ഈ അന്ധവിശ്വാസം എന്നത് ഏതെങ്കിലും ഒരു മതത്തിന് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സംഗതിയല്ല. ഇവിടുത്തെ പ്രധാനമായിട്ടുള്ള കാര്യം ഇത് യഥാർത്ഥത്തിൽ ഈ പത്രങ്ങളും ഈ പോലീസും പറയുന്ന പോലെ തന്നെ ഈ നരബലി ഈ ദേവീ പ്രീതിക്ക് അല്ലെങ്കിൽ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് ചെയ്തതാണോ അതോ അവയവ മാഫിയകളാണോ ഇതിൻ്റെ പിന്നിൽ എന്നാണ്. അല്ല, ഞാൻ അതിലേക്ക് വരാം. കാരണം ഞാൻ ഈ സംഭവങ്ങൾക്ക് ശേഷം നടക്കുന്ന ചർച്ചകളല്ല, മറിച്ച് ഈ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്ന മൂന്ന് വ്യക്തികളാണ് ഇപ്പോൾ നമുക്ക് വെളിച്ചത്ത് വന്നിട്ടുള്ളത്. കാരണം ഈ വ്യക്തികളുടെ ഒരു സാമൂഹിക അവസ്ഥ പരിശോധിച്ചു കഴിഞ്ഞാൽ, ഒരാൾ നേരത്തെ പറഞ്ഞതുപോലെ മുഹമ്മദ് ഷാഫി അയാൾ അത്ര വലിയ പണക്കാരനോ എസ്റ്റാബ്ലിഷ്ഡ് സിദ്ധനോ ഒന്നുമല്ല. കൂലിപ്പണിക്ക് പോയി വെറുതെ മദ്യപിച്ച് നടക്കുന്ന ഒരാളെന്നാണ് ഇപ്പൊ ഈ ആറാം ക്ലാസ് വിദ്യാഭ്യാസം മദ്രസയിൽ എങ്ങാനും അയാൾ പോയിട്ടുണ്ട്. അതല്ലാതെ മറ്റ് വിദ്യാഭ്യാസം ഇല്ല, എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു സിദ്ധനല്ല, അയാളുടെ സാമ്പത്തിക ചുറ്റുപാടുകൾ ഒന്നുമില്ല. ഇത്തരം കുറ്റവാളികൾക്ക് പൊതുവെ ഒരു നല്ലൊരു സാമ്പത്തിക ചുറ്റുപാടുകളൊക്കെ ഉണ്ടാകാറുണ്ട്. ഒന്നുമില്ല, അയാൾ 24 മണിക്കൂറും മദ്യപിച്ച് നടക്കുന്ന ഒരു കൂലിപ്പണിക്കാരനാണ് എന്നാണ് ഒരു 10 മിനിറ്റ് മുന്നേ അയാളുടെ ഭാര്യ തന്നെ പറഞ്ഞത്. അങ്ങനെ ഒരാള്. രണ്ടാമതായി അന്തർമുഖനായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള പുരോഗമനവാദിയായിട്ടുള്ള, പക്ഷേ സോഷ്യൽ മീഡിയ വളരെ ആക്റ്റീവാണ്. അതാണ്, സോഷ്യൽ മീഡിയയിൽ സാധാരണ അന്തർമുഖത്വം കാണിക്കുന്നവരൊക്കെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണ്. അവര് സോഷ്യൽ മീഡിയയിൽ ഹൈക്കു കവിതകൾ എഴുതുക, അത്തരത്തിലുള്ള ഒരു വ്യക്തി ഈ സൈക്കോ, ഇതുവരെ അറിഞ്ഞിടത്തോളം ഏറ്റവും കൂടുതൽ സൈക്കോ സ്വഭാവം കാണിക്കുന്ന ഇയാളുടെ രണ്ടാം ഭാര്യ, ഈ മൂന്ന് പേരാണ്. ഈ മൂന്ന് പേരും എങ്ങനെയാണ് ഒരുമിച്ച് വരുന്നത് എന്നാണ് ഏറ്റവും വലിയ രസകരം. ഒന്ന്, ഈ സിദ്ധൻ എന്ന് പറയുന്നയാള് അയാളൊരു വ്യാജ ഫേസ്ബുക്ക് പ്രൊഫൈലിലൂടെ ഈ പറയുന്ന കവിയെ ബന്ധപ്പെടുന്നു, ഒരു ഹണി ട്രാപ്പ് പോലെ അയാളെ വലയിലാക്കുന്നു. അതിനുശേഷം അതെ, മറ്റു പ്രതികളുണ്ടോ? കാരണം ഈ പറയുന്ന മുഹമ്മദ് റഷീദിന് ഇത്തരത്തിലൊരു ഫേക്ക് പ്രൊഫൈൽ ഉണ്ടാക്കാനും ഇത്തരത്തിൽ ആളുകളെ വളച്ചു പിടിക്കാനുള്ള കഴിവില്ല എന്ന് ഇതുവരെ പോലീസ്, കഴിവുണ്ട് എന്ന് പോലീസ് പോലും പറയുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, ഇപ്പൊ കുറച്ച് മുന്നേ ഈ ഷാഫിയുടെ ഭാര്യ പറഞ്ഞതാണ്, ഷാഫിയുടെ ഭാര്യയുടെ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നത് ഇവനായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ശ്രീദേവി എന്നുള്ള ഒരു വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കി വെച്ചിട്ട് ഷാഫിയുടെ ഭാര്യയെ കൊണ്ടാണ് സംസാരിപ്പിച്ചിരിക്കുന്നതെങ്കിലോ ഹണി ട്രാപ്പിൽ വീഴാനുള്ള സാധ്യത കൂടുതലാണ്. ആ ഹണി ട്രാപ്പ് വഴി ഈ ദമ്പതിമാരെ പെടുത്തുകയും അതിനുശേഷം അവരെ കരുക്കളാക്കിക്കൊണ്ട് ഇവൻ ചെയ്ത് കൂട്ടിയതാണ് എങ്കിലോ, അങ്ങനെയും വരാം. ആരാണ് ഈ നാലാമനെയാണ്? അല്ല, ഈ ഷാഫി തന്നെ മറ്റൊരു, അതാണ് നമ്മൾ സംശയിക്കുന്നതാണ്. വെറും ആറാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള ഇയാള്. പിന്നെ ഇനി വേറൊരു സംശയം, ഇതിലേക്ക് ഇരകളായി വരുന്ന രണ്ടു പേർ, ഒരാൾ എറണാകുളം സ്വദേശിയാണ്, ഒരാൾ കോട്ടയം സ്വദേശിയാണ്. തമിഴ്നാട് എന്ന് പറഞ്ഞാൽ കോട്ടയത്ത് നിന്നാണല്ലോ ഈ റോസ്ലിനെ കൊണ്ടുവരുന്നത്. തമിഴ്നാട് ബന്ധമുണ്ടോ എന്നറിയില്ല, പക്ഷെ മറ്റൊരാൾ എറണാകുളത്തുകാരിയാണ്, എറണാകുളത്ത് കടവന്തരയിലാണ്. അപ്പോ കടവന്തരയിൽ നിന്നാണ് ഇയാളെ ഇവർ പരിചയപ്പെടുന്നതും കൊണ്ടുപോകുന്നു. ഈ രണ്ടു പേരുടെയും സാമൂഹിക ചുറ്റുപാടുകളെന്ന് നോക്കുക, അധികമായി ബന്ധുബലമില്ലാത്തവർ, ഈ അന്വേഷിച്ചു വരാൻ അധികം ആൾക്കാരും ഇല്ലാത്തവർ, ഒരാളുടെ സഹോദരിയോ മറ്റേ ഉള്ളൂ, മറ്റേ ആൾക്ക് ഒരു മകളുണ്ട്, മകള് ഇവരുമായി നല്ല ബന്ധത്തിലല്ല, അവര് അന്യ സംസ്ഥാനത്ത് ജോലി ചെയ്യുന്നു. മാത്രമല്ല, ഈ റോസലിൻ എന്ന വ്യക്തി മറ്റൊരാളുമായി ലിവ് ഇൻ റിലേഷൻഷിപ്പിലൊക്കെ ആയിരുന്നു എന്നാണ് മകള് തന്നെ പറയുന്നത്. അങ്ങനെ സമൂഹത്തിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും നാട്ടുകാരിൽ നിന്നും ഒക്കെ ഒറ്റപ്പെട്ട് കഴിയുന്ന രണ്ടുപേരെ അതിവിദഗ്ധമായി ഇതിന് തിരഞ്ഞെടുത്തിരിക്കുന്നു. അത് മാത്രമല്ല, ഇനിയും സ്ത്രീകളെ ഉൾപ്പെടുത്താനുള്ള ശ്രമവും നടന്നിരിക്കുന്നു. അവിടെയാണ് നേരത്തെ പറഞ്ഞതുപോലെ ഈ അവയവ കച്ചവടം പോലുള്ള മാഫിയകൾ, ആ മാഫിയകളുടെ നിഴൽ ഇവിടെ വീഴുന്നത്. ഓക്കെ, പിന്നീട് ഈ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന ചിത്രം വെച്ച് നോക്കിയ ഈ ഷാഫി, മുഹമ്മദ് ഷാഫി എന്ന വ്യക്തിയുടെ ചിത്രവും അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ
ഏതെങ്കിലും സ്ത്രീകളെ ഇതേപോലെ 10 ലക്ഷം കൊടുത്ത് വശീകരിച്ച് കൊണ്ടുപോകാൻ മാത്രം ഉള്ള ഒരു ഇതാണ് എന്ന് തോന്നണില്ല. അവിടെയാണ് മറ്റു പലരുടെയും സാന്നിധ്യമുണ്ടോ, മറ്റൊരു ഒരു വലിയ കണ്ണികൾ ഇതിൻ്റെ ഒപ്പം ഉണ്ടോ എന്ന് തോന്നുന്നത്. കാരണം ഇനി ഇപ്പോൾ ഈ സഖാവ് എന്ന് പറയുന്ന ഈ ഭഗവത് സിംഗ്, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് എപ്പോഴും ദേശാഭിമാനി അവിടെ കിടക്കുന്നത് കാണാം എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ അതിനോട് ചേർന്നുള്ള ഒരുപക്ഷെ ഈ ദേശാഭിമാനി പത്രവും അതുപോലുള്ള പത്രങ്ങൾ മാത്രം വായിക്കുന്നതുകൊണ്ടുള്ള ഒരു പ്രശ്നമായിരിക്കാം ഈ ക്രിമിനലിനെ പുള്ളിക്ക് തിരിച്ചറിയാൻ പറ്റാതെ പോയത്. അതായത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് 78 വയസ്സുള്ള ഒരു വൃത്തയെ ബലാത്സംഗം ചെയ്ത കേസിലെ പ്രതിയാണ് ഈ മുഹമ്മദ് ഷാഫി. ഒറ്റക്കാഴ്ചയിൽ തന്നെ ആൾ ശരിയല്ല എന്ന് ഏതൊരു സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്കും തോന്നുന്ന ഒരു പ്രകൃതവും ശരീരഭാഷയാണ്. അപ്പോൾ ഈ മാധ്യമങ്ങൾ പറയുന്ന പോലെ ആരെയും വശത്താക്കാനുള്ള സംസാര അതായത് വൈദഗ്ധ്യമുള്ള വ്യക്തിയാണ് എന്ന് തോന്നുന്നില്ല അയാളെ കണ്ടിട്ട്. അപ്പം അയാളായിരിക്കില്ല ഒരുപക്ഷെ ഈ സ്ത്രീകളെയൊക്കെ വശീകരിച്ച് ഇവിടെ എത്തിച്ചത്. അവിടെയാണ് ഈ സംശയം ബലപ്പെടുന്നത്. ഈ 3 പേരിൽ മാത്രം നിൽക്കുന്നതല്ല, ആളുകൾ ഈ മാധ്യമങ്ങൾ പറയുന്ന പോലെ അല്ലെങ്കിൽ പോലീസിൻ്റെ ഭാഷയും പറയുന്ന പോലെ ഇതൊരു നരബലി. അപ്പം നരബലി എന്നുള്ളത് ആദ്യം തന്നെ പൊളിയാണ് ചെയ്യുന്നത്. നരബലി എന്ന് പറയുന്നത് ഈ ക്രൈമിനെ മറയ്ക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന വലിയൊരു ആയുധം മാത്രമാണ്. അല്ലാതെ നരബലി നമുക്ക് ഇതുവരെ അത് വിശ്വസനീയമല്ല. കാരണം നമ്മൾ വരെ ഇപ്പോഴും നരബലി എന്നാണ് പറയുന്നത്. നരഹത്യ അല്ല, ഈ ഒരു ആഭിചാര ക്രിയയുടെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം ഈ ക്രൈമിനെ മറയ്ക്കാനുള്ള ഉപാധി എന്നാണ് തോന്നുന്നത്. കാരണം ഒരു മൃതദേഹത്തെ 56-58 കഷ്ണങ്ങളായി ഭാഗിക്കണമെങ്കിൽ തീർച്ചയായും സർജിക്കൽ എക്യുപ്മെന്റ്സിന്റെ സാന്നിധ്യം ഉണ്ടാകണം. ഈ ഹോളോബ്രിക്സ് വെച്ച് 50 കഷ്ണങ്ങളായി മുറിച്ചു എന്ന് പറയുന്നത് വിശ്വസനീയമല്ല. തീർച്ചയായും കസ്റ്റഡിയിൽ വാങ്ങുന്നുണ്ടായിരിക്കാം, 10 ദിവസത്തെങ്കിലും കസ്റ്റഡിയിൽ ഇവർ വാങ്ങുമായിരിക്കാം. ഈ ആയുധങ്ങളെ കുറിച്ചുള്ള ഇപ്പോഴും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് ആയുധങ്ങൾ ഇനിയും കണ്ടെടുക്കാനുണ്ട് എന്നതാണ്. അത് ഉപയോഗിച്ചിട്ടുള്ളത് സർജിക്കൽ എക്യുപ്മെന്റ്സ് ആണ് എങ്കിൽ തീർച്ചയായും ഈ മൃതദേഹങ്ങളുടെ കഷ്ണം കഷ്ണമായി മാറുന്നത് തീർച്ചയായും അവിടെ ഒരു സർജിക്കൽ എക്യുപ്മെന്റ്സിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണം. അങ്ങനെയെങ്കിൽ അത് എവിടെ നിന്ന് ആര് വാങ്ങിയെന്നൊക്കെ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അത് പക്ഷേ ആ രീതിയിലേക്കുള്ള പാതയിൽ തന്നെയാണോ, അതോ ഇപ്പോഴും നരബലി അല്ലെങ്കിൽ ആഭിചാര ക്രിയകൾ എന്നൊക്കെ പോലീസ് തീർക്കുന്ന മറയാണോ, പ്രത്യേകിച്ചും അന്വേഷണ അതായത് യഥാർത്ഥ പ്രതിയെ കബളിപ്പിക്കാൻ വേണ്ടി സ്വീകരിക്കുന്നതാണോ എന്നും അറിയില്ല. പക്ഷെ എന്തായാലും ഈ കഥയിലേക്ക് ഒരു 4-ാമനോ 5-ാമനോ എപ്പോഴും കടന്നു വന്നേക്കാം എന്നാണ് ഈ ഒരു അവസ്ഥയിൽ നമുക്ക് പറയാൻ സാധിക്കും. തീർച്ചയായിട്ടും വേറൊരു കാര്യം കൂടെ ഉണ്ട്, പണ്ട് കാലത്ത് നരബലി നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമൊന്നുമില്ല, നമ്മൾക്ക് കേട്ട് കേൾവി മാത്രമുള്ളു. അപ്പോൾ അക്കാലങ്ങളിൽ നടക്കുന്ന നരബലികളിലും ഒരിക്കലും സ്ത്രീകളായിരുന്നില്ല ഇരകൾ, പുരുഷന്മാരെയായിരുന്നു നരബലിക്കായി എടുത്തിരുന്നത്. സ്ത്രീകളെ അവർ ഉപയോഗിക്കുന്നത് ഈ നാരിപൂജ, നഗ്നപൂജ, അത്തരം ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സ്ത്രീകളെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ബലി നൽകാൻ പുരുഷന്മാരെയായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ നോക്കുക, 2 സ്ത്രീകളെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതും യോനി ഭാഗത്ത് കത്തി കുത്തി ഇറക്കിയ ചോരൊക്കെയാണ്. അതെ അതെ, അതൊന്നും ഒരിക്കലും ഒരു ആഭിചാര ക്രിയയാണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കപ്പെടണമെന്ന്. പിന്നെ ഈ 1-ാം പ്രതിയായിട്ട് ഇപ്പോൾ പറയുന്ന ഷാഫി, മുഹമ്മദ് ഷാഫി എന്ന വ്യക്തിക്ക് 78 വയസ്സുള്ള ഒരു വൃദ്ധയിൽ പോലും കാമം കണ്ടെത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അയാളുടെ മാനസിക അവസ്ഥ എന്താണെന്ന്, മാനസിക നില എന്തെന്ന് നമുക്ക് ഊഹിക്കാവുന്നതുള്ളൂ. അപ്പോൾ അയാൾ ഈ ക്രൂരതയുടെ ഏത് തലത്തിൽ വേണമെങ്കിലും എത്തിച്ചേരാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അയാളിത് ചെയ്തിരിക്കുക. ഇപ്പം അവയവം എടുത്തതിന് ശേഷം സ്വാഭാവികമായിട്ടും ഈ ആൾ, ജീവനുള്ള ഒരാൾ കൊല്ലപ്പെട്ടിരിക്കും. അതിനുശേഷം ഇത് ഒളിപ്പിക്കാൻ വേണ്ടി കഷ്ണങ്ങളാക്കി മുറിച്ച് ഉപ്പും ചേർത്തിട്ടാണ് കുഴിച്ചിടുന്നത്, തെളിവ് നശിപ്പിക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ ഇത് പാകം ചെയ്ത് കഴിച്ചു എന്നുള്ളതൊക്കെ ഉണ്ടാക്കുന്ന കഥകൾ മാത്രം, ഇത് ഇവിടം കൊണ്ട് തീരണം, അങ്ങോട്ട് പുറകോട്ട് പോകാൻ പാടില്ല. പക്ഷേ കേരള പോലീസ് എത്ര മികവറ്റവരാണ് എന്ന് വരും ദിവസങ്ങളിൽ നമുക്കറിയാൻ പറ്റും. തീർച്ചയായും അവയവ മാഫിയയാണ് ഇതിന് പിന്നിലെങ്കിൽ തീർച്ചയായും ഇതിനപ്പുറത്തേക്കൊന്നും പോകാൻ പോകുന്നില്ല. മലയാളികളെ ഈ നരബലിയെയും അതുപോലെ തന്നെ ആഭിചാര ക്രിയകളും പറഞ്ഞു പറ്റിക്കാനാണ് സാധ്യത. ഒരു പോയിന്റ് കൂടി ഈ കേസിനകത്തുണ്ട്, ഇതിൻ്റെ സാമ്പത്തികമായ വശം. അതായത് ഈ സ്ത്രീകളെ കൈക്കലാക്കുന്നത് 10 ലക്ഷം രൂപ, 15,000 രൂപ, 15 ലക്ഷം രൂപ എല്ലാം വാഗ്ദാനം ചെയ്തിട്ടാണ്. തീർച്ചയായും ഇങ്ങനെ ഒരു വാഗ്ദാനം ചെയ്യുമ്പോൾ തീർച്ചയായും ഒരാള് ഇത്രയും വലിയൊരു കൊലപാതകം ഈ പറയുന്ന ഭഗവത് സിംഗിന് വേണ്ടി ചെയ്യുന്നുവെങ്കിൽ, ഇത്രയും അറപ്പുള്ള ഒരു ജോലി ഒരാൾ ചെയ്യണമെങ്കിൽ അയാൾ തീർച്ചയായും ലക്ഷങ്ങളുടെ പ്രതിഫലം ചോദിക്കുമല്ലോ. ആ പ്രതിഫലം കൊടുക്കാനുള്ള കരുത്ത് ഈ ഭഗവത് സിംഗിനില്ല. എന്തോ കണ്ടിട്ടാണ് അയാൾക്ക് ഇപ്പോൾ തന്നെ 10 ലക്ഷം രൂപയുടെ കടമുള്ള ഒരു വ്യക്തിയാണ്. എന്തെങ്കിലും സാമ്പത്തിക സ്രോതസ് ഇല്ലാതെ ഒരാളെ കൊണ്ട് ഇത് ചെയ്യിക്കില്ല. ഇത് ഭാവിയിൽ എന്തോ ഒരു സാമ്പത്തിക നേട്ടം ഇതിനകത്തുണ്ട്. അതായത് ഇതിൽ നിന്ന് കിട്ടുന്ന അവയവങ്ങൾ അത് കടത്തപ്പെടുമായിരിക്കാം, അവർ ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഫലം നൽകുമായിരിക്കാം
ഇതൊക്കെ സ്വപ്നം കണ്ടിട്ടാണ്. അല്ലാതെ ദിവ്യ, അതായത് ഈ ഹോമം നടക്കുമ്പോൾ അല്ലെങ്കിൽ ആഭിചാര ക്രിയ നടക്കുമ്പോൾ ദൈവം അല്ലെങ്കിൽ മറ്റേതെങ്കിലും മൂർത്തി പ്രത്യക്ഷപ്പെട്ട് ഇവർക്ക് പണം നൽകുമെന്നുള്ള വിശ്വാസത്തിലൊന്നും ആയിരിക്കില്ല. പക്ഷേ തീർച്ചയായും ഇതിനകത്തൊരു സാമ്പത്തിക വശമുണ്ട്. ഈ പറയുന്ന ഇത്രയും അറപ്പുളവാക്കുന്ന അയാൾ എത്രമാത്രം സൈക്കോ ആയിക്കോട്ടെ, അയാൾക്ക് ലൈംഗിക വൈകൃതങ്ങളൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷേ ഇത്രയും അറപ്പുള്ള ഒരു ക്രിയ, ഒരു കൊലപാതകം ഭഗവത് സിംഗിന് വേണ്ടിയാണ് ഈ പറയുന്ന മുഹമ്മദ് ഷാഫി ചെയ്തത് എങ്കിൽ അയാൾ തീർച്ചയായും വലിയൊരു പ്രതിഫലം മോഹിച്ചിരിക്കും. ആ പ്രതിഫലം കൊടുക്കാൻ ഭഗവത് സിംഗിന് സാമ്പത്തികമായി ത്രാണിയില്ല എന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ ഇതിന് പിന്നിലാരാ അല്ല, പ്രതിഫലം കുറച്ചെങ്കിലും കിട്ടിയിരിക്കണം. കാര്യം, ഒരു സ്ത്രീയോട് 10 ലക്ഷം രൂപ തരാം, നിങ്ങളൊരു അടൽസ് അതായത് ഇതുപോലുള്ളൊരു നീലചിത്രത്തിൽ അഭിനയിക്കാൻ വാ, 10 ലക്ഷം രൂപ തരാം എന്ന് പറയുന്ന കേട്ടോണ്ട് ഏതെങ്കിലും ഒരു സ്ത്രീ പോകും, കുറച്ചെങ്കിലും അഡ്വാൻസ് ആയിട്ട് കിട്ടിയെങ്കിൽ അതിൽ പ്രലോഭനം 15,000 രൂപ കൊടുത്തിട്ടുണ്ട്. 15,000 രൂപയാണ് ഷാഫി, മുഹമ്മദ് ഷാഫി ഈ ആളിൽ നിന്ന് വാങ്ങിയിട്ടുള്ള, സിംഗിൽ നിന്ന് വാങ്ങിയിട്ടുള്ള. അല്ല, മുഹമ്മദ് ഷാഫിയെ പോലെ ഒരാൾ ഒരു സ്ത്രീക്ക് 15,000 രൂപ കൊടുക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ അവൻ എത്രയായിരിക്കും കിട്ടിയിരിക്കുക? അവിടെയാണ് ചിന്തിക്കേണ്ടത്. അപ്പോൾ ഇത് കണ്ണികൾ കണ്ണികളായിട്ട് പുറകോട്ട് കിടക്കുകയാണ്. ഇപ്പോൾ ഈ പറയുന്ന പോലെ 3 പേരിൽ നിൽക്കുമോ? മാത്രമല്ല സൈറ്റിൽ നിന്ന് ഏതാണ്ട് 58,000 രൂപകളും കണ്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് തീർച്ചയായിട്ടും ഈ നരബലി എന്നത് അത് എന്തൊക്കെയോ മറയ്ക്കാനുള്ള ഒരു ഇതാണ്. നരബലി എന്ന് പറയുന്ന അവർ പറയുന്ന ആ ഒരു ലോജിക്ക് വെച്ച് നോക്കിയാലും എങ്ങും സിങ്കാകാത്ത ഒരു കാര്യമാണ്. തീർച്ചയായും ഈ ഘട്ടത്തിൽ നമുക്കൊന്നും പറയാൻ സാധിക്കില്ല. പക്ഷേ ഈ നരബലിയും ആഭിചാരക്രിയകളുമൊക്കെ നമ്മൾ ചോദ്യം ചെയ്യുക തന്നെ വേണം. ഈ ഘട്ടത്തിൽ വിശ്വസിക്കാൻ പാടില്ല, ആ കഥ അങ്ങ് വിശ്വസിക്കേണ്ട. നടന്നത് നിഷ്ഠൂരമായ കൊലപാതകം, ബാക്കിയൊക്കെ എന്തൊക്കെയോ ഒളിപ്പിക്കാനുള്ള ഒരു കഥകളാണ് നരബലി എന്ന് പറഞ്ഞാൽ. അവിടെ തന്നെ അതായത് നരബലി ചെയ്യുമ്പോൾ ഈ ആഭിചാര കർമ്മം എന്ന് പറഞ്ഞ് നിന്ന് നിൽക്കുന്ന മന്ത്രവാദി മുഹമ്മദ് റാഫിയാണ്, മുഹമ്മദ് ഷാഫിയാണ്. അപ്പോൾ മുഹമ്മദ് ഷാഫി ഏത് തരം മന്ത്രവാദമായിരിക്കും ചെയ്തിരിക്കുക? അപ്പോൾ അതിൽ ഈ നരബലികൾ ഉണ്ടോ? ഇതൊക്കെ ചോദ്യം സംശയമാണ്. തീർച്ചയായും എന്താ മുഹമ്മദ് ഷാഫി എന്തായാലും ദേവി പ്രതിക്കായിട്ട് ചെയ്യാൻ പോകില്ല. ഇല്ല, അങ്ങനെയാണെങ്കിൽ ആ ക്രൈം സൈറ്റ് അങ്ങനെ ആയിരിക്കില്ല. തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള ഈ പറയുന്ന പോലെ കളം വരയ്ക്കലും ആരാ വച്ചാരാധനയുടെ ലക്ഷണങ്ങളും ഒക്കെ കാണും. ഇത് അങ്ങനെയൊന്നുമില്ല. തീർച്ചയായിട്ടും ഇതൊരു കള്ള എന്താണ് കള്ളപ്പൂജ. അവർ തന്നെ അവരുടെ അതായത് ഈ മാഫിയകളെ രക്ഷിക്കാൻ വേണ്ടി അവർ തന്നെ കുറ്റമേറ്റിട്ട് അവർ തന്നെ ഉണ്ടാക്കിയ കഥയായിരിക്കാം, അല്ലെങ്കിൽ യഥാർത്ഥ കുറ്റവാളികൾ മറഞ്ഞിരിക്കുന്നത് അറിഞ്ഞുകൊണ്ട് പോലീസ് നടത്തുന്ന ഒരു അങ്ങനെ ആകാനുള്ള സാധ്യത. എന്തായാലും മലയാളി ഈ കഥ തൽക്കാലത്തേക്ക് വിശ്വസിക്കാൻ വിഴുങ്ങാതിരിക്കുന്നതാണ് നല്ലത്. കാരണം എന്ന് പറഞ്ഞാൽ മറിച്ചു ഈ ഭഗവത് സിംഗ് ആയിരുന്നു ഈ പൂജ ചെയ്തിരുന്നെങ്കിൽ അതിനൊരു വിശ്വാസ്യത ഉണ്ടായിരുന്നു. മറിച്ചു മുഹമ്മദ് ഷാഫിയാണ് മന്ത്രവാദി എന്ന് വരുമ്പോൾ ഈ പറയുന്ന പോലെ ആഭിചാര കർമ്മവും നരബലിയും ഒന്നും ഒരിക്കലും സിംഗാവുന്നില്ല. പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.